ഹായ് നമ്മളിന്ന് മലബാറിൻ്റെ സ്പെഷ്യൽ ഡിഷായോ പഴം നിറച്ചതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം സാധാരണ നമ്മളൊരു വലിയ പഴം വെച്ചിട്ടാണ് പഴം നിറച്ചെടുക്കുന്നത് ഇത് വലിയ പഴത്തിന് മൂന്നായി മുറിച്ച് ചെറിയ പീസുകളാക്കി പഴം നിറയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ നേന്ത്രപ്പഴവും തേങ്ങയും പഞ്ചസാരയും ഏലക്കായും മുട്ടയും അതുപോലെ കാഷ്യൂസും റേസിൻസും കൂടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നന്നായിട്ട് പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഗീയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കാഷ്യൂസും റേസൻസും ഒപ്പിച്ചെടുക്കുക ആദ്യം കാഷ്യൂസ് ഇട്ട് ഒന്ന് ഗോൾഡൻ കളർ ആയി വരുമ്പോഴാണ് റേസൻസ് ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റേസൻസ് കരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമ്മളെടുത്ത് മാറ്റുക വെച്ചിരിക്കുന്ന തേങ്ങയും മുട്ടയും പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇലക്കായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ ഒരു മിക്സ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗീയിലേക്കിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുകയോ ചെയ്യുന്നത് അപ്പോൾ മുട്ട കൂടെ ചേർത്തുകൊണ്ട് ഇത് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം തേങ്ങ നന്നായിട്ട് വറന്ന് കിട്ടണം അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം അപ്പം ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തേങ്ങ ഒന്ന് ഡ്രൈ ആയി വറന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കാഷ്യസ് റേസിൻസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ചെറുതായിട്ട് ക്യാഷ് ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ള പഴങ്ങൾ എടുക്കാം നന്നായിട്ട് പഴുത്ത പഴം എടുക്കരുത് ഈ ഒരു രീതിയിലുള്ള പഴമായിരിക്കണം എടുക്കുന്നത് ഞാൻ ഞാനതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണിച്ച് തരാം ഇതുപോലെ ഇത്ര പഴുത്ത പഴങ്ങൾ എടുക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിനി എടുത്ത പഴങ്ങൾ മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെരിച്ച് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത പഴത്തിന് നമ്മൾ നടുവിലായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് സാധാരണ നമ്മൾ വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് സൈഡും ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇത് ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരൊറ്റൊരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് മുകൾ ഭാഗത്തും തായ്ഭാഗത്തും കുറച്ചൊരു പീസ് ബാക്കി വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പം നന്നായിട്ട് വെന്ത് കിട്ടില്ല ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ മറിച്ചെടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് നല്ലൊരു കോൾഡൻ കളറാകുന്നത് വരെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗം കൂടെ നന്നായിട്ട് ഉള്ളിലേക്ക് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഴുത്ത പഴം പഴം നിറക്കാനായിട്ട് എടുക്കാതിരിക്കുക ഇതിപ്പോൾ ഒരു പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടില്ല ഇതിപ്പം പഴുത്ത പഴം ഉണ്ടാക്കുന്ന രീതിയാണ് അത് അപ്പോൾ ഇത് ഞാൻ വേറെ ഉണ്ടാക്കിയതാണ് ഇത് നമ്മളിപ്പം ഫ്രൈ ചെയ്തെടുത്ത പഴം ഇതിലാവുമ്പോൾ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഇതിലേക്ക് ഉണ്ടാവുള്ളൂ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും പഴുത്ത പഴമാകുമ്പോൾ വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കും അപ്പോൾ ഇതുപോലുള്ള പഴം എടുത്തിട്ടാണ് നമ്മൾ നിറക്കേണ്ടത് ഉള്ളിലായിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചൂടോടു കൂടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പഴത്ത് പഴം എടുക്കുന്നതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരാൾക്ക് ഒരു പീസ് എടുക്കുക എന്നുള്ള രീതിയിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ പഴം നിറക്കുകയാണെങ്കിൽ വലിയ പഴം വെച്ചിട്ട് നടക്കുമ്പോൾ ഒരു ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവെക്കുന്നത് ഇതാകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു വലിപ്പത്തിലായിരിക്കും ഇതുണ്ടാവുക അതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ വെന്ത് കിട്ടില്ല ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പഴം ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഈ ഒരു രീതിയിൽ പഴുനിറച്ച് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കേ ബൈ